എത്ര പേര് മാറുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും മാറാൻ വേണ്ടി ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഇതാണ് നമ്മുടെ ബഹുമാനനായ കമ്പനി ചെയർമാൻ സമീർ മോദി സാർ. ഇദ്ദേഹത്തിന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തോണ്ട് നമുക്ക് തുടങ്ങാം. ക്ലാപ്പ് കൊടുക്കാൻ പറഞ്ഞതിന്റെ ഒരു കാരണമുണ്ട്. ആയിരത്തിലൊരുവൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആയിരത്തിലൊരു നമ്മളെ മദർ തെരേസ ആയിരത്തിലൊരുവനാണ് അല്ലെ? അതുപോലെ ആയിരത്തിലൊരുവനാണ് നമ്മുടെ സമീർജി. ഇതിന്റെ കാരണം എന്താ വെച്ചാല് മോദി കെയർ എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹത്തിന് ഒരു ചാരിറ്റി പോലെ കൊണ്ടുനടക്കുന്ന ബിസിനസ്സാണ്. ചാരിറ്റി പോലെ കൊണ്ടുനടക്കുന്ന ബിസിനസ്സാണ് ഇദ്ദേഹത്തിന്റെ മറ്റുള്ള അതർ ബിസിനസ്സുകൾ. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും മോദി കെയറിനെ പറ്റി, ആളെ പഠിക്കുന്ന ബിസിനസ്സാണ്, സാധനം വിറ്റിറക്കുന്ന ബിസിനസ്സാണ്, അങ്ങനെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിന്റെ ക്ലിയർ കട്ട് രൂപമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 28 വർഷമായിട്ട് ഇന്ത്യയിൽ വളരെ സക്സസ്ഫുൾ ആയി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ് മോദി കെയർ. മനസ്സിലായില്ലേ? വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ് മോദി കെയർ. ഈ മോദി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഴയത്ത് മുളച്ച കൂണല്ല. ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ എന്ന പേരിൽ, വ്യാജ പേരിൽ ഒരുപാട് കമ്പനികൾ ഓരോ കാട്ടായിട്ടും റിച്ച് ആയിട്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ വന്ന് കളിച്ചിട്ടുണ്ട് അല്ലെ? പേര് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലേ ഏതൊക്കെയാണെന്നല്ലേ? ആളുകളെ കയ്യിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ ജനങ്ങളെ കൊണ്ടെത്തിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അവിടെയാണ് നമ്മുടെ മോദി കെയർ വേറിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ 28 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് പോകുന്ന ഈ കമ്പനിയുടെ ഒരു പാരമ്പര്യം തുടങ്ങുന്നത് 90 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇവിടെ ഒരാളെ പോലും ഇല്ല 90 വയസ്സായത്. അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നാണ് ഈ കമ്പനിയുടെ തുടക്കം. മോഡി എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദർ കമ്പനിയുടെ ഭാഗമായിട്ടാണ് മോഡി കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മോഡി 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 എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഗവൺമെന്റും ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടെന്ന്. പക്ഷെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചില ആളുകൾക്ക് ഗവൺമെന്റ് സർവീസ് ആണെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ആയിട്ടും ചിലർക്ക് അവിശ്വാസത്തിന്റെ പേരിൽ നിൽക്കാറുണ്ട്. പക്ഷെ രണ്ടും വേണ്ട, അത് പക്ക പ്രൈവറ്റ് ലിമിറ്റഡാണ്. ക്ലിയർ ആയല്ലോ? കഴിഞ്ഞ 90 വർഷമായിട്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം 1993 സമീർജിയുടെ, നമ്മുടെ സമീർ മോദി സാറിന്റെ മുത്തച്ഛനായ റായ് ബഹദൂർ ഗുജർമാൻ മോദി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം വെറും 400 രൂപ മുതൽമുടക്കിൽ ഗുജറാത്തിൽ ഒരു പഞ്ചസാര മില്ലിൽ നിന്നാണ് മോദി ഗ്രൂപ്പ് ഉദയം ചെയ്യുന്നത്. അവിടുന്ന് അദ്ദേഹത്തിന്റെ മകനായ കിഷൻ കുമാർ മോദി സാറ് 127 രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ്സിന് എലാബറേറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? 400 രൂപ പഞ്ചസാര മില്ലിൽ തുടങ്ങിയിട്ട് 127 രാജ്യങ്ങളിലേക്കാണ് മോദി ഗ്രൂപ്പ് വളർന്ന് പന്തലിച്ചു കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട, സത്യം പറഞ്ഞ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച മനുഷ്യനാണ് നമ്മുടെ സമീർ മോദി സാർ. അദ്ദേഹം അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠന കാലഘട്ടത്തില് അവിടുത്തെ ജനങ്ങൾ ഏകദേശം 100 വർഷമായിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ സമീർജി അവിടെ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തിട്ട് അവരുടെ പഠനത്തിലുള്ള പണം സമ്പാദിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അദ്ദേഹം എന്തായി, അദ്ദേഹത്തിന്റെ പഠന കാലയളവ് കഴിഞ്ഞപ്പോ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ 28 മുന്നേ ഇങ്ങനെ ഒരു ബിസിനസ് ഇന്ത്യയിൽ തുടങ്ങിയാൽ എന്തായിരിക്കും. അദ്ദേഹത്തിന്റെ മേലുള്ള വിശ്വാസം കൊണ്ട് ആ കുടുംബം മോദി കെയർ എന്ന ഒരു ബിസിനസ്സിന് രൂപകൽപ്പന ചെയ്യുകയും കഴിഞ്ഞ 28 വളരെ സക്സസ്ഫുൾ ആയിട്ട് പോവുകയും ചെയ്തു. ഇതാണ് എന്ത്, മോദി കെയറിന്റെ ഉത്ഭവം, തുടക്കം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഡയറക്ട് സെല്ലിംഗ്. പല ആളുകൾക്കും ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയില്ല. അറിയോ എത്ര ആളുകൾക്ക് പേര് കേൾക്കുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ്, ഈ പേരിൽ തന്നെ ഇത് എന്താണെന്നുള്ളത്? അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ട്രഡീഷണൽ ബിസിനസ്, നമ്മളെ ചുറ്റും കാണുന്നതൊക്കെ എന്താണ്, ട്രഡീഷണൽ ബിസിനസ്സാണ്. ക്ലിയർ ആയോ? നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിലാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എക്സാമ്പിൾ പറയാം, നമ്മളത് പേസ്റ്റ് പോയിട്ട് വാങ്ങുന്നത് ഗോൾഗേജ്, എക്സാമ്പിൾ പറയാം, ഗോൾഗേജ് പോയിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള നാരായണേട്ടന്റെ കടയിൽ പോയിട്ട് ഗോൾഗേജ് വാങ്ങിക്കണം. ആ നാരായണേട്ടന്റെ കടയിലാണ് ഗോൾഗേജ് ഉണ്ടാക്കണത്, ബാക്കി ഒരു ഷട്ടർ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത് അല്ല, അതെവിടെയാണ്, ദൂരെ ഫാക്ടറിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ നാരായണേട്ടൻ സഞ്ചി തൂക്കി പോയി ഫാക്ടറിയിൽ നിന്ന് വാങ്ങണോ അല്ല, അതെങ്ങനെയാ സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരെ ആളുകളോട് ചോദിക്കുന്ന സമയത്ത് എവിടുന്നാണ്, റീറ്റെയിൽ ഷോപ്പ് എന്നാണ് നാരായണേട്ടൻ ഷോപ്പിന് പറയാം. ഓക്കെ, റീറ്റെയിൽ ഷോപ്പ് നിന്ന് എവിടുന്നാ കിട്ടുന്നത് വെച്ചാൽ നമുക്കറിയാം, എവിടുന്ന ഹോൾസെയിൽ നിന്ന്, നമ്മൾ കല്യാണത്തിനൊക്കെ അവിടുന്നല്ലേ വാങ്ങല്, ഹോൾസെയിൽ നിന്നാണ് വാങ്ങാം. അവിടുന്ന് ഹോൾസെയിലൊക്കെ എവിടുന്ന കിട്ടുന്നത്, പുതിയ ആളുകളൊന്നും പറയാം, പഴയ ആൾക്കാരും ഉണ്ടാ, ഹോൾസെയിൽ ആൾക്കാർ എവിടുന്ന കിട്ടുന്ന സാധനം, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, ഹോൾസെയിൽ ആൾക്കാർ എവിടുന്ന കിട്ടുന്നത്, അത് നിങ്ങൾ ഇന്നലെ പറഞ്ഞല്ലേ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൈകളിൽ നിന്ന് അല്ലേ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൈകളിൽ നിന്നാണ് ഹോൾസെയിൽ കിട്ടുന്നത്. അവർക്ക് എവിടുന്ന കിട്ടുന്നത്,
അല്ല. അപ്പൊ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞ കമ്പനി, അതാണ് നമ്മൾ സാധാരണ. ഇപ്പൊ ഞാനടക്കം ഒരു രണ്ടു വർഷം മുന്നേ വിചാരിച്ചിരിക്കും ഡിസ്ട്രിബ്യൂട്ടർ പോലും അതെങ്കിലും ആണ്. അപ്പൊ എന്തായിരുന്നു ഇത്? ശരിക്കും റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഹോൾസെയിൽ, ഹോൾസെയിൽ നിന്ന് കിട്ടുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതും വെറും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല, നാഷണൽ ലെവലിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലുണ്ട്, ജില്ലാ തലത്തിൽ വരെ, പഞ്ചായത്ത് തലത്തിൽ വരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്നത് എവിടുന്നാണെന്ന് അറിയോ? സ്റ്റോക്കിസ്റ്റുകളുടെ കൈകളിൽ നിന്നാണ് കിട്ടുന്നത്. സ്റ്റോക്കിസ്റ്റുകൾ അവർക്ക് കിട്ടുന്നത് എവിടുന്നറിയോ? ക്ലിയറൻസ് ആൻഡ് ഫോർവേഡ്, അതായത് സി എൻ എഫ് എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ കൈകളിൽ നിന്നാണ് കിട്ടുന്നത്. സ്റ്റോക്കിസ്റ്റുകൾക്ക് ഉണ്ട്. ഈ സി എൻ എഫ് ആണ് കമ്പനിയിലെ ഫാക്ടറിയിലെ കയ്യിൽ നിന്ന് നേരിട്ട് പ്രൊഡക്ട് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത്രയും ഇടനിലക്കാരിലൂടെ പ്രൊഡക്ട്സ് നമ്മളെ നാരായണേടന്റെ കടയിലേക്ക് എത്തണം. ഈ നാരായണേടന്റെ കടയിൽ ഇടനിലക്കാരിലൂടെ എത്തി നമ്മൾ സാധനം അറിയോ? പറ്റില്ല. എങ്ങനെ അറിയണത്? ടി വി തുറക്കുമ്പോഴേക്കും, ഒരു വാരിക തുറക്കുമ്പോഴേക്കും, നമുക്ക് എന്ത് ഒരു മാസിക തുറക്കുമ്പോഴേക്കും നമ്മൾ കാണുന്ന എന്താണ്? പരസ്യം. പരസ്യത്തിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ പ്രൊഡക്ട്സിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമോ? പറ്റുമോ? പല്ല് വെളുത്തിട്ടാണ് നമ്മൾ കോൾഗേറ്റ് ഉപയോഗിക്കുന്ന പരസ്യം കണ്ടിട്ടാണോ? പരസ്യം കണ്ടിട്ട്. നിലം വൃത്തിയായിട്ടാണോ ലൈസോൾ ഉപയോഗിക്കുന്ന പരസ്യം കണ്ടിട്ടാണോ? പരസ്യം കണ്ടിട്ട്. അപ്പൊ ഈ പരസ്യങ്ങൾക്കും കോടികളുടെ ചെലവുണ്ട്. കാരണം ഞാൻ വന്നിരുന്ന് പരസ്യം പറഞ്ഞാലോ, അല്ലെങ്കിൽ ശ്രീരേഖ പറഞ്ഞാലോ, റഷീദിപ്പ പറഞ്ഞാലോ വന്നിരിക്കുവോ? ആളുകൾ വാങ്ങുവോ? ആര് പറയണം? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് മഞ്ജു വാര്യരോ, അമിതാഭ് ബച്ചനോ, അബ്ബാസ് ഒക്കെ പറയണം. അപ്പൊ ഇത്രയും ഇടനിലക്കാരിലൂടെയും പരസ്യക്കാരിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് സാധാരണക്കാരെ കൈകളിലെത്തുന്നത്. ഫാക്ടറിയിൽ നിന്ന് ഒരു 35 രൂപയ്ക്ക് എല്ലാ ലാഭത്തിലും പ്രൊഡക്റ്റ് ഇറങ്ങി വിചാരിക്കാം. പക്ഷെ ഇടനിലക്കാർക്ക് കൊടുത്ത് 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 നാരായണന്റെ കടയിലെത്തുമ്പോൾ 100 രൂപയാവും. നമ്മൾ നാരായണേടന്റെ കടയിൽ നിന്ന് വാങ്ങും, ചെയ്യും, ഈ സാധനത്തിന്റെ വലുപ്പം കണ്ടാ പാവ നാരായണേട്ട ചീറ്റും പറയും അല്ലേ? പക്ഷെ ഇത് പാവ എടുക്കുന്നത് ആരാ? റീറ്റെയിലാണോ എടുക്കുന്നത്? ഇത് ഇടനിലക്കാർക്ക് പോവാണ്. ഇതാണ് സാധാരണഗതിയിൽ പുതത്ത് കർപ്പൂരം വരെ പ്രോഡക്ട്സിൽ സംഭവിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗില് മോദി കേരൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇടനിലക്കാരും പരസ്യക്കാരും പൂർണ്ണമായിട്ടാണ് ഒഴിവാക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് കിട്ടുന്നതാണ്, ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കിയിട്ട് കിട്ടുന്ന പണം സാധാരണക്കാരായ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് മോദി കേർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നല്ല ഹലാലായ പണമാണ് കിട്ടുന്നത് അർത്ഥം. അല്ല, ആറാമായ പണമാണെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സ്റ്റോക്കിസ്റ്റുകളൊക്കെ ഹലാലായ പണമല്ലേ മേടിക്കണോ? അവർ പണിയെടുത്തുണ്ടാക്കണേ നമ്മളും പണിയെടുത്തുണ്ടാക്കണം. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇവിടെ എല്ലാവരും വേറെ ഒരു തെറ്റായ മണി ചെയ്യണോ, ഇവിടെ ആളെ ചേർത്തിട്ട് വരുമാനം ഉണ്ടാക്കലോ, ഇവിടെ ആളെ ചേർത്തിട്ട് വരുമാനം ആളെ പിടിക്കലോ, ഒന്നുമല്ല. ക്ലിയർ ആയല്ലോ? ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഡയറക്ട് സെല്ലിംഗിലെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് മോദി കേർ. അപ്പൊ നിങ്ങൾ ഈ അവസരത്തിലേക്ക് വന്നാൽ അഭിമാനത്തോടു കൂടി ഒന്ന് കൈവരിച്ചോട്ടിലേക്ക്, അല്ലെങ്കിൽ ഇന്നലെ മിനിയാന്ന് തുടങ്ങിയ ഒരു കമ്പനിയിലേക്ക് എല്ലാം നിങ്ങൾ അടക്കം ഞാൻ അടക്കമുള്ള ആളുകൾ അസോസിയേറ്റ് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായ മോദി കേരളയ്ക്കാണ്. ഈ മോദി കേരളം ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാം? നമ്മൾ എന്താ പറയാ, എനിക്ക് ആളെയൊന്നും കിട്ടുന്നില്ല മാഡം, ഇത് ആൾക്കാരോട് പറഞ്ഞാലൊന്നും എടുക്കൂല. പക്ഷെ ഓൾ പെർ ഡേ ഓൾ ഇന്ത്യ ലെവലിൽ 10,000 ന്യൂ ജോയിൻസ് ഉത്സവം വരുന്നുണ്ട്. നമുക്ക് ആളെ കിട്ടാത്ത എന്താണെന്നാണ് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഏഹ്, പക്ഷെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ദിവസം 10,000 ന്യൂ ജോയിനീസ് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഏകദേശം 5,000 സ്ക്വയർ ഫീറ്റില് നമുക്ക് എന്ത് വരുന്നുണ്ട്? വേർ ഹൗസുകൾ നമ്മുടെ കമ്പനിക്ക് വരുന്നുണ്ട്. 15,000 പിൻകോഡുകളിലേക്ക് നമ്മുടെ ഓൺലൈൻ സർവീസ് ഇടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഏകദേശം 100 കോടിയുടെ ആയിരുന്നു നമ്മുടെ ഇതിൽ ഫയലുള്ളത്. പക്ഷെ 2,000 കോടിയുടെ ടേൺ ഓവർ ബിസിനസ് ഓൾ മന്തിൽ നമുക്ക് നടക്കുന്നുണ്ട് മോദിക്ക്. ക്ലിയർ ആയോ? പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഫയലിലുള്ള പോലെ ഒന്നല്ല, ഡേ ബൈ ഡേ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ നമ്മുടെ ഷോപ്പുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് 1,000 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ മോദിക്കുകയാണ്. മനസ്സിലായി? നമ്മുടെ ഫാക്ടറികളും വെയർ ഹൗസുകളുടെ ഒക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ ഓരോ പ്രോഡക്റ്റ്സും നമുക്ക് ഏകദേശം 780 പ്രോഡക്ട്സുകൾ ഉണ്ടാവും. ഈ പ്രോഡക്ട്സ് ഒക്കെ എവിടെയാണോ അതിന്റെ റോ മെറ്റീരിയൽസ് അവൈലബിൾ അവിടെയാണ് നമ്മുടെ ഫാക്ടറികൾ. നിങ്ങളോട് എല്ലാവരും ചോദിക്കാറില്ലേ ഇതിന്റെ ഭയങ്കര വിലകൾ ആൾക്കാരെ പോയി തുടക്കി ബാക്കി പറയാനുള്ള ഭാഗത്തിൽ ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താ, നമ്മളെന്താ, നമ്മുടെ ഫാക്ടറികള് എവിടെയാണോ റോ മെറ്റീരിയൽസ് സുലഭമായിട്ടുള്ളത് അവിടെയാണ് നമ്മുടെ ഫാക്ടറികൾ ഉള്ളത്. എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ സ്പൈറുലിന, സ്പൈറുലിന ഒരു കടൽപ്പായലാണ്, അറ്റ്ലാന്റിക് കടലിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന അതിൽ നിന്ന് എടുക്കുന്ന കടൽപ്പായലാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അറബിക്കടലിൽ എടുത്ത് വെച്ചിട്ട് കാര്യമുണ്ടാവും? ഫാക്ടറി എവിടെ വെക്കാം? അറ്റ്ലാന്റിക്കിലുണ്ട്. അതുപോലെയാണ്, അതേപോലെ തന്നെ അംല ജ്യൂസ് ശിവാലിക് പർവ്വത നിരയിൽ നിന്നാണ്, പ്യുവർ നെല്ലിക്കയിൽ നിന്നാണ് നമ്മൾ അംല ഉണ്ടാക്കുന്നത്. അത് നിന്റെ വീട്ടിൽ നെല്ലിക്കമ്മ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതുപോലെയാണ് നമ്മുടെ ഫാക്ടറികളൊക്കെ ഉള്ളത്. കേരളത്തിൽ നിന്നാണ് നമ്മുടെ തവിടെണ്ണ ക്വാളിറ്റി ചെക്കിങ്ങിന് ബോംബെയിലേക്ക് പോകുന്നത്, കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പൊ
അത്രമാത്രം ക്വാളിറ്റി ചെക്കിങ്ങിന് വിധേയമായിട്ടാണ് പ്രോഡക്ട്സ് ഒക്കെ എത്തുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? നമ്മുടെ കമ്പനി എന്താണെന്ന് മനസ്സിലായി, എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ? അങ്ങനെ ഒരു ആപ്പ് ഉപ്പ കമ്പനി അല്ലാന്ന് മനസ്സിലായി. നമ്മുടെ കമ്പനിയുടെ അതായത് മോദി കെയറിന്റെ അതർ ബിസിനസ്സുകളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ബെൻസിന്റെ ടയർ, കോണ്ടിനെന്റൽ ടയർസ് മോദി ഗ്രൂപ്പിന്റെയാണ്. പിന്നെ അർബൻ കളർ ബാർ കോസ്മെറ്റിക്സ്, ഇന്ത്യയിലെ ഏറ്റവും സെലിബ്രിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് ബ്രാൻഡാണ് കളർ ബാർ കോസ്മെറ്റിക്സ്, അത് മോഡി കെയറിന്റെയാണ്. മോഡി ഗാർഡ് ഗ്ലാസ്, ഇപ്പൊ എല്ലാ ഓഫീസുകാർക്കും ഒക്കെ അറിയണ്ടാവും, മോഡി ഗാർഡ് ഗ്ലാസ് ഒക്കെ ഏറ്റവും ഫേമസ് ഗ്ലാസ് ബ്രാൻഡാണ്, അത് മോഡി ഗ്രൂപ്പിന്റെയാണ്. അത് പോരാതെ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ അധിപനാണ് നമ്മുടെ സമീർ ജി. അദ്ദേഹത്തിന് മോദി കെയറിന് ലാഭം കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ, അദ്ദേഹം ഇന്ത്യക്കാരായ ജനങ്ങൾക്ക് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉന്ന എപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഊണ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഊട്ടുവര കാണിച്ചു കൊടുക്കാൻ സമീർ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മളാണ്. ഇവിടെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വെറും പണം മാത്രമല്ല, അതിനപ്പുറം ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കിവിടെ കാത്തിരിക്കുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്ലിയർ ആയോ? കമ്പനിയെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടോ? ആര് ചോദിച്ചാലും പറഞ്ഞുകൊടുത്തൂടെ, ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോട് പറഞ്ഞെടുത്തൂടെ? ക്ലിയർ ആയില്ലോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അടുത്തത് കമ്പനി നല്ലതൊക്കെ തന്നെയാണ് അല്ലെ? കമ്പനി നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണ്, ഞാൻ എപ്പോഴും പറയും, ഒരു ആശാരിക്ക് കൊത്തുപടി പോലെ, ഒരു അധ്യാപികയ്ക്ക് പുസ്തകം പോലെ എന്താണ് ഈ മോദി കെയർ ഏറ്റവും വേണ്ട കാര്യം എന്താണ്? നല്ല പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് മോദി കെയർ നല്ല ഏത് ഡയറക്ടറിന്റെ കമ്പനികൾക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മോദി കെയറിലെ പ്രോഡക്ട്സിനെ പറ്റിയിട്ട് വിവരിക്കാൻ ഏറ്റവും യോഗ്യയായ ഒരാളെ തന്നെയാണ് ക്ഷണിക്കുന്നത്. അത് പറയാനുള്ള കാരണം, താനൂര് വീട്ടിൽ കിട്ടാത്തൊരു സ്ഥലമായിരുന്നു. പരപ്പനങ്ങാടി ഞാൻ 2 വർഷമായിട്ട് ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് തലത്തട്ടപ്പന്മാർ അവിടെ വന്ന് പരാജയപ്പെട്ട ഏരിയയിൽ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റി. പക്ഷെ താനൂര് എന്ത് പിടുത്തം കിട്ടാതെ നടത്തിയിരുന്നു, മനസ്സിലായ? താനൂർ ഒരുപാട് നെഗറ്റീവ്, അതിന്റെ കാരണം എന്താ വെച്ചാല് താനൂർ ഒരുപാട് പേര് ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട് നെഗറ്റീവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ താനൂരിന്റെ മണ്ണില് ബിസിനസ് വിത്തിട്ട് മുളപ്പിച്ച് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പൊന്നിച്ചു കൊണ്ടുപോകുന്ന 2 പേരുണ്ട് എന്റെ ടീമില്, ഷൈജൻ ചേട്ടനും ധന്യയും. ഞാൻ എന്റെ കുളത്തറപ്പുകളെ പോലെ കാണുന്ന വ്യക്തികളാണ്. ആളിപ്പോ ഡയറക്ടറൊക്കെ ആയി വളരെ അഭിമാനത്തോട് കൂടിയിട്ട്. ആളാദ്യമായിട്ട് പ്രൊഡക്റ്റ് പറയാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയിലുള്ള ആളാണ്, എനിക്കത് മനസ്സിലാവും.